പലപ്പോഴും ചിലർ കരുതുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്നും മൂടിവെക്കേണ്ടതാണ്, പൊത്തിവെക്കേണ്ടതാണ് എന്ന് പറയുമ്പോൾ ജുഡീഷ്യറിക്കകത്ത് നടക്കുന്ന കാര്യങ്ങൾ അതാര്യമായിരിക്കണം, രഹസ്യമായിരിക്കണം എന്ന് പലരും ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അത് ശരിയല്ല. ജനാധിപത്യവൽക്കരണം തുടങ്ങേണ്ടത് സുതാര്യതയിലാണ്. ഈ കൊളീജിയം സമ്പ്രദായം ആവിഷ്കരിക്കപ്പെട്ടത് 93 രണ്ടാം ജഡ്ജസ് കേസിലായിരുന്നു. അത് പിന്നീട് 98 മൂന്നാം ജഡ്ജസ് കേസിൽ ആവർത്തിക്കപ്പെട്ടു. ജസ്റ്റിസ് കൃഷ്ണയ്യരുടെ ഭാഷയിൽ പറഞ്ഞാൽ വളരെ രഹസ്യാത്മകമായി കാര്യങ്ങൾ നടക്കുന്ന, യാതൊരു തരത്തിലുള്ള നിയമ പ്രാബല്യവുമില്ലാത്ത, ഒരു പ്രത്യേകതരം അരാജകത്വം കൊടികുത്തി പാടുന്ന ഒരു വിചിത്ര സൃഷ്ടിയാണ് കൊളീജിയം എന്നാണ് ജസ്റ്റിസ് കൃഷ്ണയ്യർ ഈ സംവിധാനത്തെക്കുറിച്ച് പറഞ്ഞത്. ഭരണഘടന എവിടെയും പറഞ്ഞിട്ടില്ലാത്ത ഒരു സങ്കേതമാണത്. അപ്പോൾ രഹസ്യമായി നടക്കുന്ന കൊളീജിയം ഒരുപാട് സുപ്രധാനമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുകയാണ്. ന്യായാധിപരുടെ നിയമനമാകട്ടെ, അതുപോലെ ന്യായാധിപരുടെ സ്ഥലം മാറ്റമാകട്ടെ, സുപ്രീം കോടതിയിലെ മറ്റ് ഭരണപരമായിട്ടുള്ള കാര്യങ്ങളാകട്ടെ, ഇതിലൊക്കെ തീരുമാനമെടുക്കുന്നത് ഈ കൊളീജിയമാണ്. അപ്പോൾ ജുഡീഷ്യറിക്കകത്തെ മർമ്മപ്രധാനമായ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിന്, നടപ്പിലാക്കുന്നതിന് വ്യക്തമായിട്ടുള്ള മാനദണ്ഡങ്ങളും സുതാര്യമായ നടപടിക്രമങ്ങളും ഇല്ലാതായതിനെ തുടർന്ന് കൊളീജിയം വലിയ ഒരു പ്രതിസന്ധിയെ അഭിമുഖീകരിച്ചു എന്നുള്ളതാണ് സത്യം. നിയമവാഴ്ച ആദ്യം നടപ്പിലാകേണ്ടത് കോടതികൾക്കകത്താണ്. കോടതികൾക്കകത്ത് നിയമവാഴ്ച ഉണ്ടെങ്കിൽ മാത്രമേ കോടതിക്ക് പുറത്ത് നിയമവാഴ്ചയുണ്ടാകൂ. കോടതിക്കകത്ത് ജനാധിപത്യമുണ്ടെങ്കിൽ മാത്രമേ കോടതിക്ക് പുറത്ത് ജനാധിപത്യം ഉണ്ടാക്കാൻ കഴിയൂ. കോടതികൾക്കകത്ത്, കോടതികൾക്കെല്ലാം അകത്ത് അഴിമതി നിർമ്മാർജ്ജനം നടന്നാൽ മാത്രമേ കോടതിക്ക് പുറത്തും അഴിമതി നിർമ്മാർജ്ജനം സാധിക്കുകയുള്ളൂ. ഇത് ജനാധിപത്യത്തിൻ്റെ ഒരു ബാലപാഠമാണ്. അഴിമതിയെ ആഗ്രഹിക്കുന്ന രാഷ്ട്രീയക്കാർ, അഴിമതിയെ ആഗ്രഹിക്കുന്ന ഭരണകൂടം സ്വതന്ത്രമായ ജുഡീഷ്യറി രാജ്യത്തുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് കൊളീജിയം കൊളീജിയത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ഒരു ഭാഗത്ത് നിന്നു, കേന്ദ്ര ഭരണകൂടം രാഷ്ട്രീയക്കാർക്ക് പ്രാമുഖ്യമുള്ള നാഷണൽ ജുഡീഷ്യൽ കമ്മീഷൻ വഴി വേണം നിയമനം എന്ന നിലപാടുമായി മറുഭാഗത്ത് നിന്നു. കോടതി വിധികളുടെ പിന്തുണയോടുകൂടി 93 സെക്കൻഡ് ജഡ്ജസ് കേസ്, 98 തേർഡ് ജഡ്ജസ് കേസ്, പിന്നീട് ഈ അടുത്ത കാലത്ത് വന്ന 2015 NJAC കേസ്, ഇല്ലെങ്കിൽ 4th ജഡ്ജസ് കേസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന NJAC കേസ്, ഇതിലൊക്കെ കൊളീജിയം തന്നെയാണ് രാജ്യത്തെ നിയമം എന്നുള്ള അവസ്ഥ വന്നു. ഇത് വന്നതോടുകൂടി കൊളീജിയത്തിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ പുറത്ത് അറിയാതെയായി. പലപ്പോഴും കാര്യങ്ങൾ വളരെ അപഹാസ്യമായ വിധത്തിൽ, അപലപനീയമായ വിധത്തിൽ ആയിക്കഴിഞ്ഞു. ഇങ്ങനെ ആയതിനു ശേഷം എന്താണ് കാര്യങ്ങൾക്ക് യഥാർത്ഥത്തിൽ എന്താണ് നടന്നിട്ടുള്ളത് എന്ന് പൊതുജനങ്ങൾ അറിയാത്ത അവസ്ഥ വന്നു. അത് ന്യായാധിപ നിയമനം, സ്ഥലം മാറ്റം, ചിലപ്പോൾ ന്യായാധിപരുടെ മരണം വരെ ദുരൂഹമായ സാഹചര്യത്തിൽ നടക്കുന്ന അവസ്ഥ രാജ്യത്തുണ്ടായി. എൻ്റെ അഭിപ്രായത്തിൽ ഇതിനൊരു മാറ്റം വരണമെങ്കിൽ കാര്യങ്ങൾ പുറത്തു പറയുന്ന, ജുഡീഷ്യറിക്കകത്തുള്ള റെബലിയൻ ശബ്ദങ്ങൾ ഉണ്ടായേ പറ്റൂ. ഇന്നത്തെ നടപടി എൻ്റെ അഭിപ്രായത്തിൽ ജുഡീഷ്യറിക്കകത്തുള്ള നവോത്ഥാന പ്രവർത്തനങ്ങൾക്കുള്ള നാന്ദി കുറിക്കുന്ന നടപടിയാണ്. നീതിന്യായ വ്യവസ്ഥയ്ക്കകത്ത്, കോടതികൾക്കകത്ത് എല്ലാം വളരെ ഭംഗിയായും നീതിയുക്തവുമായിട്ടാണ് നടക്കുന്നത് എന്ന് ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും വിശ്വസിക്കുന്നു എന്ന് ഞാൻ കരുതുന്നില്ല. ഇതിൽ വിശ്വാസ തകർച്ച സംഭവിച്ചിട്ട് കാലം കുറേയായി. ആ വിശ്വാസ തകർച്ചയ്ക്കുള്ള പല കാരണങ്ങളിൽ ഏറ്റവും സുപ്രധാനമായ കാരണം എന്നുള്ള നിലയിലാണ് കൊളീജിയം ജനകീയ വിമർശനത്തിന് വിധേയമാക്കപ്പെടുന്നത്. അതുകൊണ്ട് ഇപ്പോഴും എൻ്റെ പലരും പറയുന്നു ഈ കാര്യങ്ങൾ, അലോട്ട്മെൻറ്റ് പോലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ മറ്റ് പിന്നെ വിധത്തിലുള്ള പ്രശ്നങ്ങൾ, നിയമനം പോലുള്ള കാര്യങ്ങൾ, ഇതെല്ലാം അതിനകത്ത് ഭദ്രമായി സൂക്ഷിച്ചാൽ മതി, ഈ കാര്യങ്ങളൊന്നും പുറത്തറിയരുത്, പുറത്തറിയിക്കുന്നതാണ് കുറ്റം, അകത്ത് തെറ്റായ കാര്യങ്ങൾ നടത്തുന്നതല്ല കുറ്റം എന്നുള്ള രീതിയിൽ കാര്യങ്ങളെ കാണുന്നത് ശരിയല്ല. പുറത്തറിയുകയാണ് വേണ്ടത്. ആത്യന്തികമായി ജനങ്ങൾ ഇതെല്ലാം അറിയേണ്ടതാണ്. ജനങ്ങളിൽ നിന്ന് മറച്ചു വെച്ചുകൊണ്ട്, മൂടി വെച്ചുകൊണ്ട് കാര്യങ്ങളെ ശരിയാക്കാൻ പറ്റുകയില്ല. ജസ്റ്റിസ് ബ്രാൻഡിസ് മുമ്പ് തന്നെ നിരീക്ഷിച്ചതുപോലെ, അമേരിക്കൻ ന്യായാധിപനായിട്ടുള്ള ജസ്റ്റിസ് ബ്രാൻഡിസിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള നിരീക്ഷണമുണ്ട്, സൺലൈറ്റ് ഈസ് ദ ബെസ്റ്റ് ഡിസ്ഇൻഫെക്റ്റൻറ്റ്, സൂര്യപ്രകാശമാണ് ഏറ്റവും മികച്ച അണുനാശിനി. ഇന്ത്യൻ ജുഡീഷ്യറിക്ക് സൂര്യപ്രകാശമെന്ന, സുതാര്യതയെന്ന, പുറത്ത് കാര്യങ്ങളെ അറിയിക്കുക എന്ന അണുനാശിനി ആവശ്യമായി വന്നിരിക്കുന്നു. ആരെയാണ് നാം ജഡ്ജിമാരാക്കുന്നത്, ആരെയാണ് നാം ചീഫ് ജസ്റ്റിസ് ആക്കുന്നത്, ഇതാണ് മർമ്മപ്രധാനമായിട്ടുള്ള ചോദ്യം. എങ്ങനെയാണ് നാം അവരെ ജഡ്ജിയാക്കുന്നത്, എങ്ങനെയാണ് രാജ്യത്തെ ന്യായാധിപ നിയമനം നടത്തുന്നത്, എന്ത് ക്വാളിറ്റിയാണ്
ഒരു ജഡ്ജിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ആ ക്വാളിറ്റി ആരാണ് വിലയിരുത്തുന്നത്? അതിനുള്ള സംവിധാനം എന്താണ്? അത് വസ്തുനിഷ്ഠമായിട്ടാണോ നടക്കുന്നത്? ഇന്നും നമുക്കറിയാം, ഒരു ഹൈക്കോടതിയിലൊരു ന്യായാധിപൻ ഒരു ദിവസം സുപ്രഭാതത്തിൽ പെട്ടെന്ന് പൊട്ടിമുളക്കുകയാണ്. ഒരു നിയതമായിട്ടുള്ള ഒരു നടപടിക്രമമില്ല. ഇവിടെ എന്തുണ്ട്? ഏത് രീതിയിലാണ് ന്യായാധിപ സ്ഥാനാർത്ഥികളെ വിലയിരുത്തുന്നത്? എന്ത് ക്വാളിറ്റിയാണ്, എന്ത് ഗുണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ വിലയിരുത്തുന്നത്? ആരാണത് ചെയ്യുന്നത്? ഇതെല്ലാം രഹസ്യമായിട്ടാണ് നടക്കുന്നത്. ഈ രഹസ്യാത്മകതയ്ക്ക് ഒരു പരിഹാരം കാണാത്തിടത്തോളം കാലം ജുഡീഷ്യറിയിലെ ഈ പ്രതിസന്ധികൾ ഒരു യാഥാർത്ഥ്യമാണ്. പ്രതിസന്ധികൾ യാഥാർത്ഥ്യമാണെങ്കിൽ അവ പുറത്തു വരുന്നതിൽ പരിഭവിച്ചിട്ട് കാര്യമില്ല. പ്രതിസന്ധികളെ അതിജീവിക്കണമെങ്കിൽ അടിസ്ഥാനപരമായിട്ടുള്ള മാറ്റങ്ങൾ വേണം, റാഡിക്കൽ റിഫർമേഷൻസ് ആവശ്യമാണ്. അല്ലാതെ തൊലിപ്പുറത്തുള്ള എന്തെങ്കിലും നടപടികൾ കൊണ്ട്, ചർച്ചകൾ കൊണ്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുകയില്ല. 3 പതിറ്റാണ്ടുകളായി കൊളീജിയത്തിലൂടെ നാം ചെയ്ത പാപത്തിൻ്റെ സ്വാഭാവിക പരിണതിയാണ് ഇന്നത്തെ അവസ്ഥ എന്ന് വേണം പറയാൻ.